സംഭവിച്ചത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. ഇത് കാണാൻ വന്നപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയവൻ എന്ന് പറഞ്ഞാൽ സാത്താന്റെ കെട്ടഴിഞ്ഞവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട യേശുവിന്റെ പാദപീഠത്തിങ്കിലിരിക്കുന്നു. അവന് പോകാനിടമില്ല. യേശു എവിടെ പോകുന്നു? അവിടെ ഒക്കെ കൂടെ പോകുക, യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക. യേശു നിമിത്തമായി ശത്രുവാകുന്ന സാത്താന്റെ കെട്ടുകൾ അഴിയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു തികഞ്ഞ വേർപാടുണ്ടാകും. അവൻ യേശുവിന്റെ പാദപീഠം വിട്ട് വേറെവിടെയും പോകുകയില്ല. അവൻ വസ്ത്രം ധരിച്ചെന്നോ സുബോധം പൂണ്ടുവെന്നും പറയുമ്പോൾ ഈ രണ്ട് കാര്യം അവന് മുമ്പുണ്ടായിരുന്നില്ല. അവൻ ജവിളിക്കട എന്ന് പറയുന്ന ഒരു കട ആയുസി കണ്ടിട്ടില്ല. അതിന്റെ ആവശ്യം അവനില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ സുബോധം എന്ന് പറയുന്ന സാധനം അല്പം പോലെ അവനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂതം വിട്ടുപോയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, സുബോധവും പൂണ്ടു, യേശുവിന്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ ചില ദൈവമക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇപ്പോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ കിട്ടി, ആത്മാവിലുള്ള ആരാധനയും സ്തോത്ര കാഴ്ചയും ദശാംശവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇപ്പോ അത്യാവശ്യത്തിന് വസ്ത്രം ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ? ഭൂതങ്ങൾ വിട്ടുപോയവൻ വസ്ത്രം ധരിച്ചു. ഇപ്പൊ വസ്ത്രമൊക്കെ വേണ്ട എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഭൂതങ്ങൾ കയറുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാ. അപ്പൊ ആ നിലയിലൊക്കെ പോകുന്നവര് എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി, ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മീക വ്യവസ്ഥ വിട്ട്, ദൈവത്തിന്റെ വ്യവസ്ഥകളെ വിട്ട്, ദൈവപ്രമാണങ്ങളെ വിട്ട്, ലോകത്തിന്റെ ഭാഷന്റെ പിന്നാലെ, ലോകത്തിന്റെ വേഷത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്നവരുടെ ഒക്കെ അകത്ത് ലഘിയോന്മാർ കയറിയിരിപ്പണ്ടേ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ വീണിട്ട് പറ, കർത്താവേ ആ കെട്ടിൽ നിന്ന് എന്നെ അഴിച്ചു കളയണമേ, എനിക്കൊരു സ്വാതന്ത്ര്യം വേണമേ എന്നേറ്റു പറഞ്ഞാട്ട് ഒരു വേർപെട്ട ജീവിതം. യേശു നിമിത്തം ബന്ധനങ്ങൾ അഴിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അവനൊരു തികഞ്ഞ ആ ഒരു ഉറപ്പുണ്ട്, ഒരു വേർപാടും ജീവിതമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ എന്താണ് പറയുന്നത്? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പേ, അശുദ്ധമായത് തുടരുതേ. ബൈബിൾ വ്യക്തമായി പറയുന്നു ഒരു വേർപാടും ജീവിതം ആവശ്യമാ. ദൈവമക്കൾക്ക് ഇതാണ് വേണ്ടത്. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെട്ടാൽ പോരാ, അഭിഷേകം പ്രാപിച്ചാൽ പോരാ, വേർപെട്ട ജീവിതം ഈ ലോകത്തിൽ നയിച്ചു കൊള്ളണം. ലോകത്തോട് അനുരൂപരാകരുത്. ബൈബിൾ പറയുന്നു ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമിന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയായി തീരണം. ശത്രു നമ്മെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശത്രു നമുക്കെതിരെ തന്ത്രങ്ങളുമായി നമ്മെ പരാജയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുകയാണ്. അടുത്തത് അവൻ നമ്മെ കെട്ടുന്നു, അവൻ നമ്മെ ബന്ധിക്കുന്നു. ശത്രു കെട്ടുമ്പോൾ അത് അഴിപ്പാൻ യേശുവിന് ശക്തിയുണ്ട്. അവന്റെ ഏത് വിധമായ ബന്ധനങ്ങളാണെങ്കിലും അതിനെ അഴിച്ചു കളയുവാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്തതായി നാം നോക്കുമ്പോൾ സാത്താൻ മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന നാലാമത്തെ കാര്യം, അവൻ മനുഷ്യനെ എപ്പോഴും പരീക്ഷിക്കുന്നവനാണ്. എപ്പോഴും ദുഷ്ടൻ, ശത്രു, ഈ വൈരി. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദൈവമേ വൈരികളുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ഇവിടെ മനുഷ്യന്റെ സഹായം സാധ്യമല്ല, ദൈവ സഹായം മാത്രമാണ് അവിടെ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പാദപീഠമാണ് അതിന് ശരണം. രാത്രിയിൽ നാം നോക്കിക്കൊള്ളണം, ഓർത്തുകൊള്ളണം. ശത്രു ഈ നിലയിൽ പോരാടുന്നുണ്ടോ? പോരാട്ടത്തിൽ വിടുതൽ പ്രാപിപ്പാൻ യേശുവിന്റെ നാമത്തെ ഏറ്റു പറയുക മാത്രമാണ് നമുക്ക് ആശ്രയം. അടുത്തത് അവൻ നമ്മെ പരീക്ഷിക്കുന്നവനാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. മത്തായി സുവിശേഷം നാലാമധ്യായം ഒന്നാമത്തെ വാക്യം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ. സാത്താന്റെ ജോലി എപ്പോഴും പരീക്ഷ എഴുതുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ എഴുതിക്കുക. ഇന്നത്തെ പി എസ് സിയുടെ ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് സാത്താന്റെ ജോലി എന്ന് പറഞ്ഞാൽ. എപ്പോഴും പരീക്ഷ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പരീക്ഷിക്കുവാൻ സാത്താൻ ഇങ്ങനെ നെട്ടോട്ട് ഓടി നടക്കുക. എപ്രകാരം പരീക്ഷിക്കണം? വേദപുസ്തകത്തിൽ ശത്രുവിനാൽ പരീക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ. അയ്യോ എന്ന ഭക്തനെ കുറിച്ച് നമുക്കറിയാം. സാത്താൻ ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ആദ്യം നന്മകളെല്ലാം പോയി, ആടുമാടുകൾ പോയി, പിന്നെ മക്കൾ പോയി, വീട് പോയി, അവസാന ശരീരത്തിന്റെ ആരോഗ്യം പോയി, സൗന്ദര്യം പോയി, എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുവാൻ സാത്താൻ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിലും അവൻ നിൽക്കുന്ന പരീക്ഷകനായിട്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ യേശു മരുഭൂമിയിലേക്ക് പോയി സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എന്നുള്ളത് ദൈവം അനുവദിക്കുന്ന ചിലത് ഉണ്ട്.
എന്നാൽ ശത്രുവായ സാത്താൻ വൈരിയായി നിന്ന് പ്രതിയോഗിയായി നിന്ന് മനുഷ്യന്റെ മുൻപിൽ എപ്പോഴും പരീക്ഷകൾ കൊണ്ടുവരുന്നു. അവന്റെ ഒരു ജോലിയാണത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4:3-5 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മൂന്ന് വ്യത്യസ്ത അവസ്ഥകളിൽ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. ആദ്യമായി ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു കല്ലും കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, നീ ദൈവപുത്രനല്ലേ, ഈ കല്ലൊന്ന് അപ്പമാക്കി, നമ്മൾ വല്ലതും അന്നേരം അത് വെള്ളയപ്പമാക്കി നമ്മൾ കഴിച്ചേനെ. ദൈവത്തിന് സ്തോത്രം. യേശു അത് ചെയ്തത് നിന്റെ ദൈവമായ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടൊക്കെ ജീവിക്കണം, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. സാത്താൻ മാറി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇവരെ ഒരു ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പറയുക, അവിടുന്ന് താഴോട്ടുള്ള ചാടിക്കാട്ട് അടുത്ത ഒളിമ്പിക്സിന് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് സാത്താൻ യേശുവിനെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിർത്തി ചാടിയാട്ട്. എന്നിട്ട് പിശാചിന് നമ്മേക്കാൾ വചനം അറിയാം. അവൻ പറയുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകത്തില്ലെന്നും നിന്നെ താങ്ങിക്കൊള്ളാമെന്നും വചനമുണ്ടല്ലോ. യേശു മറ്റൊരു വചനം അവനെതിരെ എടുത്ത് പ്രയോഗിപ്പാൻ ഇടയായി തീർന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. സാത്താൻ അല്പം കൂടെ മാറി നിന്നു. അല്പം കഴിഞ്ഞ് ഞാൻ ആലോചിക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഒരു വൻമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിന്റെ എല്ലാം കാണിച്ചു, എല്ലാ സൗഭാഗ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആദ്യം ചെന്നൈ പട്ടണം കാണിച്ചു, പിന്നെ ബാംഗ്ലൂർ സിറ്റി കാണിച്ചു, പിന്നെ അത് ഏക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ മുംബൈ പട്ടണം ഒന്ന് കാണിച്ചു നോക്കി, അതും പറ്റുന്നില്ല എന്നറിഞ്ഞപ്പോൾ സൗദി അറേബ്യ കാണിച്ചു, പിന്നെ ദോഹ ഒന്ന് കാണിച്ചു നോക്കി, അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മലേഷ്യ കാണിച്ചു, പിന്നെ സിംഗപ്പൂര്, അതുകൊണ്ടും പറ്റുന്നില്ല, എന്നാൽ ഇംഗ്ലണ്ട് കാണിക്കുക, അതിലും വെക്കുന്നില്ല, എന്നാൽ ഇനി ഓസ്ട്രേലിയ കാണിക്കുക, അതിലും പറ്റുന്നില്ല, അമേരിക്ക കാണിക്കുക, അതല്ല അമേരിക്ക എന്ന് കേൾക്കുമ്പോഴേ ഒന്ന് തലയൊരു തലകറക്കൂ, ഒന്ന് വീണുപോയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം. എല്ലാം അങ്ങ് കാണിച്ചു. കാണിച്ചിട്ട് പറയാ, ഇതൊക്കെ എന്റേതാ. ദൈവത്തിന് സ്തോത്രം. ഈ കാണുന്ന കണ്ടോ, അവിടെ കിടക്കുന്നുണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ, എല്ലാം എന്റേതാ, എല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. നമ്മളോടങ്ങാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സാത്താൻ വീഴാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ വീണ് സാത്താന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്തോളാമെന്ന്, ആയുസ് മുഴുവൻ ചെയ്യേണ്ട ചെയ്തോളാമെന്ന് പറഞ്ഞേനെ. എന്നാൽ അവസാനം പറയും, ഇതൊക്കെ തരാം, പക്ഷേ ഒന്ന് വീഴണം, ഒറ്റ പ്രാവശ്യം വീണ് എന്നെ ഒന്ന് നമസ്കരിക്കണം. യേശു പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും വീണ് നമസ്കരിക്കരുത്. സാത്താൻ അവനെ വിട്ടു ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ ജോലി എപ്പോഴും പരീക്ഷിക്കുക എന്നുള്ളതാ. അവനൊരു പരീക്ഷകനാ. ദൈവത്തിന് സ്തോത്രം. ഉപായങ്ങൾ കൊണ്ടുവരും, വലിയ സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരും. ഒരിക്കല് ഇംഗ്ലണ്ടിൽ കന്യൂട്ട് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഭരണം നടത്തിയിരുന്ന എഡ്മണ്ട് എന്ന് പറയുന്ന ഒരു രാജാവിനെ വധിക്കുവാൻ ഈ കന്യൂട്ട് രാജാവിന്റെ പ്രതിയോഗിയായിരുന്നു എഡ്മണ്ട് രാജാവ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എഡ്മണ്ട് രാജാവിനെ കൊല്ലുന്നവന് ഇംഗ്ലണ്ടിൽ ഏറ്റവും വലിയ പദവി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. വലിയ സന്തോഷം തോന്നി. ഒരു ഉപായത്തിൽ പോയി എഡ്മണ്ട് രാജാവിനെ വധിച്ചു. വധിച്ചിട്ട് കന്യൂട്ട് രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് പ്രതിഫലം ചോദിച്ചു. ഞാൻ അങ്ങ് പറഞ്ഞത് ചെയ്തല്ലോ, പ്രതിഫലം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏറ്റവും ഉയരമുള്ള ഒരു കഴിമരം കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ അതിൽ തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൊടുക്കുന്ന പ്രതിഫലം ഇതാ. ശത്രു ഇതുപോലെ വലിയ ഉപായം പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്നെ ഏറ്റവും ഉയർത്താം, ഇവിടെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പലതും കാണിച്ച് അനുഗ്രഹത്തിൽ തട്ടി പലരും വീണുപോകും. അവസാനം കഴിമരത്തിൽ കയറ്റി നമ്മെ അവൻ നശിപ്പിച്ചു കളയും. വളരെ നാം ശ്രദ്ധിച്ചു കൊള്ളണം. ശത്രു കൊണ്ടുവരുന്ന മോഹന വാഗ്ദാനങ്ങൾ നാം സ്വീകരിക്കുന്നത് ജ്ഞാനത്തോടെ ആയിരിക്കണം. ഒരിക്കൽ വെല്ലിംഗ്ടൺ പ്രഭു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിപനായി വെല്ലിംഗ്ടൺ പ്രഭു ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു ഒരു വലിയ വസ്ത്രം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെല്ലിംഗ്ടൺ പ്രഭു ചോദിച്ചു, എന്താണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് ധരിച്ചാൽ വെടിയുണ്ട് ഏൽക്കുകയുള്ള ബുള്ളറ്റ് പ്രൂഫ് ആണ്. ദൈവത്തിന് സ്തോത്രം. വെല്ലിംഗ്ടൺ പ്രഭു എന്തെന്ന് പറഞ്ഞത് അറിയാം? ആദ്യം നീ അതൊന്ന് ഇടാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് നിന്ന് പട്ടാളക്കാരോട് പറഞ്ഞു, ഉണ്ട നിറച്ചൊരു തോക്കും കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ ഉടുപ്പ് കൂരിയിട്ട് ജീവനും കൊണ്ടുപോക്കളഞ്ഞു. രാജാവിനെ കളിപ്പിക്കാൻ വന്നതാ, പ്രഭുവിനെ പറ്റിക്കാൻ വന്നതാ. വെല്ലിംഗ്ടൺ പ്രഭു ബുദ്ധിമാൻ. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഇവനെ ഒന്ന് വെടിവെച്ച് നോക്കാം. അവൻ അതും കൊണ്ട് ജീവനും കൊണ്ടുപോക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശത്രു ഇങ്ങനെ പരിശോധനകളുമായി നമുക്ക് പലതും തരാമെന്നൊക്കെ പറഞ്ഞ് ഓടി വരുമ്പോ കൈനീട്ടി എല്ലാം അങ്ങ് സ്വീകരിക്കരുത്. ചിലർക്ക് ഓഫർ ലെറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരോടും ചോദിക്കത്തില്ല, നടത്തിപ്പുകാരോടും ചോദിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവരോടും ചോദിക്കത്തില്ല. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കുകയാ. പിന്നെ അവസാനം ഓഫറും ഇല്ല, ലെറ്ററും ഇല്ല. ഓഫറിൽ പറഞ്ഞതും കിട്ടാതെ വരുമ്പോ ഫോൺ വിളിച്ച് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണ, വലിയ കഷ്ടത്തിലായി പോകുന്നത്. ദൈവനാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം. സഭയിലും ഒന്ന് പറഞ്ഞേക്കണം. ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥന ഇല്ല, അതിലും ഒന്ന് പറഞ്ഞേക്കണം. ഇവന് ആയുസി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തുമില്ല, ആരോടും പ്രാർത്ഥിക്കാൻ പറയത്തുമില്ല. ആകപ്പാടെ വട്ടം കറങ്ങി ഇപ്പൊ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ പറയുക, ദൈവദാസനെ ചൊവ്വേ പ്രാർത്ഥിക്കണം, ഇല്ലേ ഞാൻ കറങ്ങിപ്പോകും. അവന്റെ കറക്കം ഒരിക്കലും തീരത്തില്ല, അവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ശത്രു മോഹന വാഗ്ദാനങ്ങൾ കൊണ്ടിങ്ങനെ വീശി വീശി കാണിക്കുമ്പോ പ്രാർത്ഥിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് തെളിവായി അറിയുവാൻ സാധിക്കുന്നത് ഈ പരീക്ഷയിൽ വിടുതൽ പ്രാപിക്കാനുള്ള മാർഗമെന്താ. മത്തായി
സുവിശേഷം 26:41 വരുമ്പോൾ ഈശോ മശിഹ ഒരു വാഗ്ദത്തം പോലെ ഒരു സത്യം നമ്മോട് വിളിച്ചു പറഞ്ഞു. വായിച്ചാട്ട് 26:41 വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം കളഞ്ഞ് രാത്രി ഒരു കടുങ്കാപ്പിയെ കുടിച്ച് ഉറങ്ങാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നാണോ? ഇംഗ്ലീഷിൽ പറയുന്നത് വാച്ച് ആൻഡ് പ്രേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ കണ്ടുണരണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ചുറ്റുപാടുകളിൽ എന്താണ് ഉണ്ടാകുന്നത്? എന്റെ മുൻപിൽ എന്ത് സംഭവിക്കുന്നു? ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു? എന്റെ മുൻപിൽ പ്രതിയോഗി എങ്ങനെ പെരുമാറുന്നു? ഈ സാഹചര്യങ്ങളെ ഒക്കെ കണ്ടുണർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ല, ഉറക്കം വിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല എന്റെ അർത്ഥം. ഉറക്കം വിട്ട് ഉണർന്നിരിക്കുകയല്ല, സാഹചര്യങ്ങളെ കണ്ടുണർന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. യേശു പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകനായി ശത്രു വരുമ്പോ ആ പരീക്ഷയിൽ വിടുതൽ പ്രാപിപ്പാൻ എന്താണ് മാർഗം? യേശു പറയുക, പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം, നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഇന്ന് ദൈവസഭകളിൽ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതാകുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ ഞാനൊരു സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഒരാൾ വിശ്വാസ വീട്ടിൽ വന്നു. ആദ്യം ഒരു സഹായം ചോദിച്ചാ വന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാവം മാറി ബൈബിൾ എടുത്ത് തർക്കിക്കാമെന്ന് പറഞ്ഞു. വേദവസമൊക്കെ എടുത്ത് വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനും പറ്റുന്നില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് പറഞ്ഞതായാലും നമ്മൾ തർക്കിക്കണ്ട, ഇതിന് നീതിയോട് നമുക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആരാധന ഹോളിലേക്ക് പോയി. അവിടെ പായന്ന് ഇട്ടിരുന്നില്ല, ഞാൻ ആ കയറ്റുവായലോട്ട് മുട്ടയിൽ നിന്നു. അദ്ദേഹത്തോടും പറഞ്ഞു, പുള്ളി ആദ്യമായിട്ടാ കയറ്റുവാ കാണുന്നത്, കയറ്റുവായലോട്ടും ഒന്ന് ഇരുന്ന് നോക്കി പറ്റുന്നില്ല, ചരിഞ്ഞിരുന്ന് നോക്കി പറ്റുന്നില്ല, മുട്ടയിൽ നിന്ന് നോക്കി ഒന്നും പറ്റുന്നില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തർക്കവും വേണ്ട, വാദവും വേണ്ട, ആള് ജീവനും കൊണ്ട് പൊക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും പലതും ചെയ്യാം. തർക്കിക്കാനാണെങ്കിൽ 3 ദിവസം സംവാദം നടത്താം, പക്ഷേ 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പലരെ കൊണ്ടും കഴിയുകയില്ല. ബൈബിൾ പറയുക, യേശു പറയുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകൻ വിട്ടുപോയിക്കോളൂ, ശത്രു നമ്മെ വിട്ടോടിപ്പോയിക്കോളൂ, അതിനാവശ്യം പ്രാർത്ഥനയാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാ, ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? വിശ്വാസികളുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ദിവസത്തിന്റെ താക്കോൽ പ്രാർത്ഥനയായിരിക്കണം, ദിവസത്തിന്റെ പ്രഭാതത്തിന്റെ താക്കോൽ പ്രാർത്ഥനയാണ്. അടുത്തത് സായാഹ്നത്തിന്റെ ഓടാമ്പൽ പ്രാർത്ഥന. അദ്ദേഹം മാനസാന്തരപ്പെട്ട ആളല്ല, രക്ഷിക്കപ്പെട്ട യേശുവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ ആളൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, ഒരു നല്ല ജ്ഞാനിയായിരുന്നു. അദ്ദേഹം പറയുക, പ്രഭാതത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ദിവസം തുറക്കേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ച് തുറക്കുന്ന എത്ര പേരുണ്ട്? രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ സായാഹ്നം ഓടാമ്പലിടണം. ദിവസം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥിച്ച് മയങ്ങുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ വിശ്രമിക്കുക, പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന തത്വമായിരിക്കണം. ദൈവസഭയിൽ കാണപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകളിൽ ഒന്ന് ഈ പ്രാർത്ഥനയായിരിക്കണം. എന്തിനെന്നറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകനുണ്ട് കേട്ടോ, ശത്രുണ്ട്, ഇതൊക്കെ കേട്ടോണ്ട് അവൻ നിൽക്കുകയ. ദൈവമക്കൾ ആത്മാവിൽ ഇത് അറിഞ്ഞുകൊള്ളണം. നന്നായി പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവശക്തിയാൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ശത്രു നമ്മെ പരീക്ഷിക്കുവാൻ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവജനം പറഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു യാത്രയ്ക്കായി നാം പുറപ്പെടുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ആ യാത്രയിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ചില ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് ഒരു എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കടന്നുപോയി. അവിടെ ചെന്നത് ലാൻഡ് ചെയ്യുവാൻ നോക്കുമ്പോൾ അതിന്റെ ലാൻഡിംഗ് വീൽ ഓപ്പൺ ആവുന്നില്ല, ഫ്ലൈറ്റ് ഇറക്കിയേ മതിയാകൂ, പറന്നു പോകുവാൻ കഴിയുന്നില്ല. ഫ്ലൈറ്റ് റൺവേയിൽ അത് ഇടിച്ചിറക്കിയപ്പോൾ അതിന്റെ മുൻഭാഗം തീ കൊണ്ട് കത്തി. ഏതാണ്ട് 282 യാത്രക്കാരും 18 ക്രൂസുമായിട്ട് അവിടേക്ക് ആ ഫ്ലൈറ്റ് ഇടിച്ചിറക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ സംഭവം പറഞ്ഞിട്ട് നമ്മുടെ ഒരു വിശ്വാസിയോട് ഒരു ഇസ്ലാമിക സഹോദരൻ പറഞ്ഞു, ഈ സംഭവം അറിഞ്ഞ ഉടനെ പറയുക, അയ്യോ ആ ഫ്ലൈറ്റിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആരോ ഉണ്ടായിരുന്നു, അതാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അവർ സൂക്ഷിക്കപ്പെട്ടതിന്റെ കാരണം അതല്ലേ? നമ്മുടെ വിശ്വാസികളിൽപ്പെട്ട ഒരു കുടുംബം അതിനകത്തുണ്ടായിരുന്നു. അവർ അവസാനം പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, അവർ ഹല്ലേലൂയ പറഞ്ഞു, അവർ സാക്ഷ്യം പറയുകയാ.
വിശുദ്ധന്മാർ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. ഗൾഫിലിരിക്കുന്നവര് അവരും പ്രാർത്ഥിച്ചു, കർത്താവേ വഴിയിൽ അവരെ സൂക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയാണ് പ്രിയരെ നമ്മെ കാക്കുന്നത്. അനർത്ഥം നമ്മുടെ മുൻപാകെ വ്യസനത്തിന് കാരണമായി തീരാതിരിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ പ്രാർത്ഥനയോടെ നിങ്ങൾ യാത്ര ചെയ്തു കൊള്ളി. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇനി എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 1:14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു. വായിച്ചാട്ട 1:14 വാക്യം. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന ഒരുമനപ്പെട്ടുള്ള, എന്റെ അർത്ഥം എന്താ? ഒറ്റ മനസ്സായിരിക്കണം. കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 50 മനസ്സാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ചില വീടുകളിലെ പ്രാർത്ഥന അങ്ങനെയാ. പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കും, ആദ്യം പാട്ടൊക്കെ പാടി യേശു നല്ലവൻ എന്നൊക്കെ പാടി തുടങ്ങും, യഹോവ എന്റെ ഇടയിൽ നിന്ന് വായിച്ചു തുടങ്ങും. അവസാനം പ്രാർത്ഥന തീരുന്നതിന് ഭർത്താവ് വഴക്കുണ്ടാക്കി എഴുന്നേറ്റ് പോവും, ഭാര്യ അതിൽ എഴുന്നേറ്റ് പോവും, പിള്ളേർ അവിടെ നിന്ന് കരയും. അങ്ങനെയൊക്കെയാ ചില വീടുകളിലെ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ആ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഒരേ മനസ്സിൽ സഭകൾ കൂടിയിരുന്ന ഒരേ മനസ്സിൽ പ്രാർത്ഥിക്കണം. 55:17 സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ സങ്കടം ബോധിപ്പിച്ച് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. അടുത്ത് വായിച്ചാട്ടെ, സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. എന്നെ കേൾക്കും ദൈവമക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹന്നാ എന്ന സ്ത്രീ യഹോവയുടെ ആലയത്തിൽ വന്നു, അവളുടെ ചുണ്ടുകൾ അനങ്ങി. എലിയോയ്ക്കിയ, നീ എത്രത്തോളം ഇങ്ങനെ മത്തുപിടിച്ചിരിക്കും? അവൾ പറയുക, യജമാനെ ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാ, എന്റെ ഹൃദയത്തെ ഞാൻ പകരുകയാ. ഒരു ദൈവപൈതൽ ദൈവസന്നിധി ഇരുന്ന് അവന്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് അവൻ കരയണം. അപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇയ്യോബിന്റെ പുസ്തകം 22:23 അതിന്റെ 27 നാം വായിച്ചു നോക്കിയാൽ അവിടെ ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്യണം. നിന്റെ വീട്ടിൽ നിന്ന് വായിച്ചാട്ട് 23 സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അടുത്തത് നീതികേടെ നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. 27 നീ അവനോട് പ്രാർത്ഥിക്കും. നീ അവനോട് പ്രാർത്ഥിക്കും. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തിയിലേക്ക് തിരിയണം. അടുത്തത് നീതികേട് കൂടാരങ്ങളിൽ നോക്കം നീക്കണം. ചില കൂടാരങ്ങളിൽ, ചിലരുടെ കൂടാരങ്ങളിൽ നീതി ഇല്ല, നീതികേട് മാത്രം. നീതിക്ക് കേടുപിടിച്ചിരിക്കുകയാണ്. അതൊക്കെ എടുത്ത് മാറ്റണം. നീതികേട് കൂടാരങ്ങളിൽ നിന്ന് മാറ്റണം. ദൈവത്തിന്റെ മുൻപാകെ ചെയ്യേണ്ട നീതി അത് ചെയ്യുവാൻ കഴിയാറ് നീതികേടായി ജീവിക്കുകയാണോ, അത് കൂടാരങ്ങളിൽ എടുത്ത് മാറ്റിക്കളയണം. ദൈവവ്യവസ്ഥയ്ക്ക് വിരോധമായത് ഒന്നും ഭവനങ്ങളിൽ ഉണ്ടാകരുത്. ആവശ്യമില്ലാത്ത ഒന്നും ഒരു ഭവനത്തിലും ഉണ്ടാകല്ലേ. ദൈവമക്കളുടെ ഭവനോ അതൊരു സിനിമാ തിയേറ്ററായി മാറല്ലേ. ദൈവമക്കളുടെ ഭവനോ സീരിയൽ നടക്കുന്ന ശാലയായി മാറല്ലേ. ദൈവമക്കളുടെ ഭവനങ്ങൾ സിനിമാഗാനങ്ങൾ കേൾക്കുന്ന ഒരു ശാലയായി മാറല്ലേ. നീതികേടെ കൂടാരങ്ങളെ വിട്ടുമാറ്റേ. നീ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രാർത്ഥനയാണ് പരീക്ഷകളുള്ള വിടുതൽ ഏകമാർഗം. ശത്രു പ്രതിയോഗിയായി അവൻ പരീക്ഷകനായി നിൽക്കുന്നു, വിടുതൽ പ്രാപിപ്പാനുള്ള ഏകമാർഗം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം നമുക്കുണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ശത്രുവിനെ നമുക്ക് ജയിക്കാം. അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നവനാണ്. അവൻ ഉപായത്താൽ തന്ത്രത്താൽ മനുഷ്യനെ തോൽപ്പിക്കുന്നവനാണ്. അവൻ മനുഷ്യരെ ബന്ധിക്കുന്നവനാണ്. മാത്രമല്ല സാത്താൻ മനുഷ്യനെ എപ്പോഴും പരീക്ഷിക്കുന്നവനാണ്. എന്താണ് വിടുതലുള്ള മാർഗം? പ്രാർത്ഥന ജീവിതം ഉണ്ടാകണം. ദൈവകൽപ്പന അനുസരിക്കുന്നവരാകണം. ദൈവ വഴികൾ നടക്കുന്നവരാകണം. തിരുവെഴുത്തിനെ അറിയണം. ദൈവശക്തിയെ അറിയണം. അപ്പോൾ മാത്രമേ വിടുതൽ പ്രാപിപ്പാൻ കഴിയൂ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണമേ. ഇപ്പോൾ തന്നെ സമയം ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. അതിന്റെ അവസാന ഭാഗം കൂടെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ആരാണ് നമ്മുടെ വൈരി? 1, മനുഷ്യന്റെ നിത്യ വൈരി സാത്താനാകുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ മനുഷ്യന്റെ മുൻപിൽ ഒരു ഒടുക്കത്തെ ശത്രു ഉണ്ടെന്ന് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 15:54 54 വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. വായിച്ചട്ട വാക്യം 15:50 ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അവൻ
സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുന്നു. ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുന്നു. മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും ഒടുവിൽ ശത്രുവായി വരുന്നത് മരണമാണ്. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പ്രത്യേകിച്ച് പോരാട്ടങ്ങളോ വഞ്ചനയോ ഉപായമോ പരീക്ഷയോ ശോധനയോ ഒന്നുമില്ല. മരണം സംഭവിക്കാത്തതുകൊണ്ടാണ് പോരാട്ടമുള്ളത്. ഈ ലോകത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ആയുസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തെ വാഴുവാനിടയായി തീരും. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഒടുവിലത്തെ ശത്രു മരണം നമ്മെ കീഴടക്കിയാൽ പിന്നെ നമുക്കൊന്നുമില്ല. ദൈവഭക്തനാണെങ്കിൽ അവന്റെ ദുഃഖവും ക്ലേശവും തീർന്നു സ്വർഗത്തിൽ. പാപിയാണോ നിത്യദണ്ഡനത്തിനായി നരകത്തിലേക്ക് യാതനാ സ്ഥലത്തേക്ക് പോകൂ. ഇന്നലെ രാവിലെ ഞാൻ ആരാധന അവിടെ അല്പം നേരത്തെ ആരംഭിച്ച് ഇവിടേക്ക് വരുവാനായിട്ട് സഭായോഗം ഏതാണ്ട് 11:30 കഴിയുന്ന സമയത്ത് നിർത്തുവാൻ തുടങ്ങി. ഏറ്റവും അവസാനത്തിൽ ഞാൻ ഒരു വചനം ജനത്തെ ഓർപ്പിച്ചു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്ക്, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം ഉണ്ടാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സന്ധ്യ എന്താണെന്ന് ഉഷസ് എന്താണെന്ന് പറഞ്ഞു. ഉഷസ് യേശുവിന്റെ വരവെന്ന പൊൻപുനരിയാകുന്നു. ആ പ്രഭാതത്തിങ്കൽ മനുഷ്യന്റെ ദുഃഖങ്ങൾ തീരും, അവന്റെ വേദനകൾ മാറും. യേശുവിനോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ എല്ലാ ഭാരങ്ങളും മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു വിശ്വാസി സഹോദരി പെട്ടെന്ന് മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ യേശുവിന്റെ വരവിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ തീർന്ന് ദൈവരാജ്യത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സഹോദരി പ്രത്യാശയോടെ ലോകത്തെ വിട്ട് യാത്ര പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അതിന്റെ അടക്കാരാധനയും പോയി അതിലും പോയി സംബന്ധിപ്പാനിടയായി തീർന്നു. മരണം ഒടുവിലത്തെ ശത്രുവാ. നീതിമാന്മാരാണോ ആ ശത്രു വന്നു കഴിയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ പറദീസായിലേക്ക് പോകും. ഒരു പാപിയാണോ യാതനാ സ്ഥലത്തേക്ക് എത്തും. എന്നാലും ബൈബിൾ പറയുന്നു ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം, വൈരിയാകുന്ന സാത്താന് നേരെ യേശുവിന്റെ നാമവും സുവിശേഷം എന്ന സത്യവും കാൽവറിയുടെ വചനങ്ങളും പ്രാർത്ഥന എന്ന ആയുധവുമായി ഒരു ദൈവവൈതൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവകൽപ്പനകളും ദൈവകൽപ്പനകളുടെ വഴികളിലും യാത്ര ചെയ്യുമ്പോൾ ശത്രുവിന്റെ മുൻപിൽ തോറ്റുപോകുന്നു. എന്നാൽ മരണം ഒടുവിലത്തെ ശത്രുവായി വരുമ്പോൾ അതിന്റെ മുൻപിൽ എപ്രകാരമാണ് ഒരു മനുഷ്യൻ ജയിക്കുന്നത്? മരണം മനുഷ്യരെ തോൽപ്പിക്കുകയില്ല. ഒരു ഭക്തനെ തോൽപ്പിക്കുവാൻ മരണത്തിന് സാധ്യമല്ല. കാരണം യേശുവിന്റെ മാർഗം ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അതൊരു ഉയർപ്പിന്റെ മാർഗമാകുന്നു. ഉയർത്തുവരുമെന്നുള്ള പ്രത്യാശ ദൈവമക്കൾക്കുള്ളത് കൊണ്ട് മരണത്തിന് മനുഷ്യരെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഉയർപ്പിന്റെ പ്രത്യാശ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യേശുവിന്റെ പുനരാഗമനത്തിങ്കിലാ. 1 തെസ്സലോനിക്കയർ 4:16 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവുദാൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വായിച്ചിട്ട് 16-ാമത് വാക്യം ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, അപ്പോഴാണ് ഉയർക്കുന്നത്. മരിച്ചുപോയ ഭക്തന്മാരൊക്കെ ഉയർക്കും. ഒരിക്കൽ ദാനിയേലിനോട് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. മരിച്ചു മൺമറഞ്ഞു പോയ സകല ഭക്തന്മാരും സകല മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയ പരശതം കോടി ജനങ്ങളും ഇന്ന് ലോകത്തിൽ പാർക്കുന്ന ആ ജനങ്ങളും ഒക്കെ ഒരു ദിവസം മരിക്കും. മരിച്ചാൽ ഒരു ഉയർപ്പുണ്ട്. നീതിമാന്മാർ അത് സന്തോഷത്തിലേക്ക് ഉയർക്കും, പാപികളും പിന്മാറ്റക്കാരും നിത്യ നിന്ദയിലേക്കും ലജ്ജയിലേക്കും ഉയർത്തു വരുവാനിടയായി തീരും. ഏതായാലും ബൈബിൾ പറയുന്നു ഉയർപ്പിന്റെ ഒരു പ്രത്യാശയുണ്ട്. എപ്പോഴാണിത് സംഭവിക്കുന്നത്? ഒടുവിലത്തെ ശത്രുവായി മരണം വരുമ്പോൾ. ഒരു ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പരിശുദ്ധ നടത്താൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവുദാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ മടങ്ങി വരുമ്പോൾ മരിച്ചുപോയ ഭക്തന്മാർ ഉയർത്തു വരുന്ന ആ പ്രഭാതത്തിങ്കില് വിശുദ്ധന്മാർ ഉയർത്തു വരുവാനിടയാകും. അപ്പോൾ ആ ശത്രു തോറ്റുപോകും, മരണത്തെ പരാജയപ്പെടുത്തുവാനിടയാകും. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിത സായാഹ്നത്തിൽ വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയമെവിടെ? മരണത്തിന്റെ വിഷമുള്ള ഭാവം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ജയം തരുന്ന നമ്മുടെ ദൈവ
ദൈവത്തിന് സ്തോത്രം. യേശു മുഖാന്തരം ജയമുണ്ട്, പാപത്തിന്റെ മേൽ ജയമുണ്ട്, രോഗത്തിന്റെ മേൽ ജയമുണ്ട്, ശത്രുവായ സാത്താന്റെ മേൽ നമുക്ക് ജയമുണ്ട് എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാ. സഹായം ചെയ്യുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതാണ് ദാവീദ് പറഞ്ഞത്, വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ആരാണ് സഹായിക്കുന്നത്? യേശു എന്ന ദൈവപുത്രനെ മാത്രമേ ആ സാഹചര്യത്തിൽ നമ്മെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. എന്താണത് പറയുവാനുള്ള കാരണം? എബ്രായ ലേഖനം 2:18 വാക്യം നാം വായിച്ചു നോക്കിയാൽ, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകൊണ്ട് അനേകരെ രക്ഷിപ്പാനും സഹായിപ്പാനും അവൻ ശക്തിയുള്ളവനാണ്. വായിച്ചട്ട് 18 വാക്യം. പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകും. നമ്മുടെ യേശു കഴിവുള്ളവനാണ്, സഹായിപ്പാൻ കഴിവുള്ളവൻ. കഴിവില്ലാത്ത ദൈവത്തിന്റെ അടുക്കലല്ല നാം വന്നത്. നാം വിളിച്ചാൽ കേൾക്കാൻ കഴിവില്ലാത്ത ദൈവത്തിന്റെ അടുക്കലല്ല നാം വന്നിരിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേട്ട് ഉത്തരം തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുക്കൽ നാം വന്ന് തീരിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവിന് കഴിവുണ്ട് എന്നെ സഹായിപ്പാൻ. കാരണം എന്തെന്നറിയാമോ? അവൻ കാൽവറിയിൽ പരീക്ഷിതനായി, അവൻ ഗെത്സമനയിൽ പരീക്ഷിതനായി, പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളത്തില് അവൻ പരീക്ഷിതനായി, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ മധ്യേ യേശുദേവൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവൻ. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിച്ചാട്ട്, എന്റെ യേശുവിന് എന്നെ സഹായിപ്പാൻ കഴിയും, എന്റെ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയും. അടുത്തത്, നമ്മുടെ ദൈവം എന്തുകൊണ്ട് നമ്മെ സഹായിക്കുന്നു? 44:4 അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സഹായിക്കുന്നത്? പെട്ടെന്ന് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ നീ എന്റെ രാജാവാകും, യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ. അടുത്തത്, നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ വചനം എടുത്തത് നോക്കിയാട്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാ, ദൈവമേ നീ എന്റെ രാജാവാകും, നീ എന്റെ രാജാവാകും, നിന്നാൽ ഞങ്ങൾ വൈരികളെ മെതിച്ചുകളയും ചവിട്ടിക്കളയും. ഇന്ന് രാത്രി വേളയില് എന്തുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കുന്നു? അവൻ നമ്മുടെ രാജാവാണ്. യേശു സിയോനിലെ രാജാവായി നമ്മുടെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രി നമുക്കത് ഏറ്റുപറയാം, ഹൃദയത്തിൽ വിശ്വസിക്കാം. യേശു എന്തുകൊണ്ട് നമ്മെ സഹായിക്കുന്നു? അവൻ കഷ്ടമേറ്റ് പരീക്ഷിതനാകയാൽ അവൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അടുത്തത്, ദൈവം നമ്മുടെ രാജാവാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാവരും ഏറ്റുപറയണോ, നമുക്കൊരു രാജാവുണ്ട്. കണ്ണുകളെ മൂടിയാട്ട്, അല്പസമയം മുഴങ്കാലുകളെ മടക്കാം. ഈ മീറ്റിംഗിന്റെ സമാപന രാത്രിയോഗമാണ്. ഇന്ന് രാത്രിയില് നാം ദൈവസന്നിധിയിൽ വന്നിട്ട് വൃഥാവായി ആരും പോകരുത്, വന്നതുപോലെ ആരും മടങ്ങരുത്. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ശത്രു നമുക്ക് വിരോധമായി, നമുക്ക് എല്ലാവർക്കും എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജയം നമുക്കായിരിക്കണം. യേശുവിന്റെ നാമത്തെ ഏറ്റു പറയുന്ന ദൈവമക്കളെ, നമുക്ക് ജയമുണ്ടാകണം. വിശ്വസിക്കുന്നവർ മുഴങ്കാലുകൾ മടക്കി കണ്ണുകളെ മൂടി പ്രാർത്ഥിച്ചാട്ട്. അല്പസമയം ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന് നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കണം. കഴിഞ്ഞ രാത്രി നമ്മുടെ മധ്യേ വ്യാപരിച്ചതുപോലെയുള്ള ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ശത്രു പോരാടുന്നുണ്ടോ? അധൈര്യപ്പെടേണ്ട. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കാണുന്നു അധൈര്യപ്പെട്ട ജീവിതങ്ങൾ ചിലരിവിടെ ഉണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു, നീ അധൈര്യപ്പെടേണ്ട, നീ ധൈര്യമായിരുന്നാട്ടെ. കാരണം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യേശു നിന്നെ സഹായിപ്പാൻ അവൻ പരീക്ഷിക്കപ്പെട്ട് ശക്തനായി. അടുത്തത്, ദൈവം നമ്മുടെ രാജാവാണ്. നമുക്ക് ധൈര്യമായി ഏറ്റു പറയാം, ദൈവം എന്റെ രാജാവാണ്. ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളും അത് ഏറ്റു പറഞ്ഞാട്ട്. ആരും ദൈവമായി മൗനമായിരിക്കല്ലേ. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശു സിയോനിലെ രാജാവ് നേറ്റു പറഞ്ഞാട്ടെ, അവൻ നമ്മുടെ രാജാവ് നേറ്റു പറഞ്ഞാട്ടെ. നിങ്ങളത് പറയുന്ന മാത്രം ദൈവം നിങ്ങൾക്കൊരു അഭിഷേകം തരും, ശത്രു നിങ്ങളുടെ പാദവീഴ വായിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവമായി ആരും മൗനമായിരിക്കല്ലേ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ശത്രു ഇന്ന് രാത്രി ലജ്ജിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യവനക്കാർ പ്രാർത്ഥിച്ചാട്ട്, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാട്ടെ, കസാരയിൽ ഇരിക്കുന്നവർ, പിൻപിൽ വശങ്ങൾ നിൽക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീ. രാത്രി ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ തൊടട്ടെ. ആത്മാവ് തൊടുമ്പോൾ
നമുക്ക് സൗഖ്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്കൊരു പൂർണ്ണ വിടുതലുണ്ട്. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, രോഗികളുടെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അവരുടെ ബലഹീനത അവരെ വിട്ടുപോകും. ദൈവമക്കൾ അതിനെ കൊണ്ട് തുറന്നു പറ, യേശുവേ നീ എന്റെ രാജാവോ, ദൈവം എന്റെ രാജാവെന്ന് ഏറ്റു പറഞ്ഞാട്ടെ. സിയോ എന്റെ മക്കൾ രാജാവിൽ ആനന്ദിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു രാജാവ് നേറ്റു പറഞ്ഞാട്ടെ. പലരും മൗനമായിരിക്കുക, പല പല നാവുകളും മൗനമായിരിക്കും. യേശു രാജാവ് എന്ന് പറയുവാൻ നീ ലജിക്കുന്നുവോ? ശത്രു നിന്നെ വേട്ടയാടുന്നതിന് മുൻപ് നീ നാവ് കൊണ്ട് വിളിച്ചു പറ, യേശു എന്റെ രാജാവ്. ഹല്ലേലൂയ്യ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സൗഖ്യമാക്കും, വിടുതൽ തരുന്നവൻ, നന്മകൾ തരുന്നവൻ, വൈരിയെ മെലിച്ചു കളയുന്നവൻ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും.